മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമസ്കാരം, മണി മാറ്റേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അംബാനിയുടെ റിലയൻസ് റീറ്റെയിൽ കൃഷിക്കാരുമായിട്ട് മൊത്തം കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാൻ മുൻകൂർ കരാറുണ്ടാക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ, ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ അവരുടെ കൈകളിലേക്ക് വരികയും അവർക്ക് പിന്നീട് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാനൊക്കെ കമ്പോളത്തിൻ്റെ നിയന്ത്രണം അദാനിയുടെയും അല്ലെങ്കിൽ അംബാനിയുടെയും റിലയൻസ് റീറ്റെയിൽ അദാനിയുടെ കമ്പനിയുണ്ട്, വിൽമാർട്ട് എന്ന് പറയുന്ന, അദാനി വിൽമാർട്ട് എന്ന് പറയുന്ന റീറ്റെയിൽ രംഗത്തേക്ക് ഒരു കമ്പനി കടന്നു വന്നിട്ടുണ്ട്. അവർക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് കർഷകരുമായി യോജിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ടുബാക്കോ കമ്പനി ITC ഒക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. എന്തുകൊണ്ടോ ITC ഈ മേഖലയിലെ ഒരു സുസ്ഥിരകമായ സേവനം ഈ നിയമങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ITC എന്ന് പറയുന്നത്. കർഷകരുടെ സംഘങ്ങളുമൊക്കെയായിട്ട് ITC എന്ന് 10,000-ക്കണക്കിന് കർഷക സംഘങ്ങളുമായിട്ട് നേരത്തെ തന്നെ കരാറുകൾ ഉണ്ടാക്കി ഇടപാടുകൾ നടത്തുകയും അവരുടെ വസ്തുക്കൾ വാങ്ങിക്കുകയും അവർക്ക് കാർഷിക മേഖലയിൽ സഹായങ്ങൾ ചെയ്യുകയും ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ITC നേരത്തെ തന്നെയുണ്ട്, അവരുടെ ITC അഗ്രോ മേഖലയിലുണ്ട്. തീർച്ചയായിട്ടും ITC സംബന്ധിച്ചിടത്തോളം ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വൻ നേട്ടങ്ങളുണ്ടാകും. താൽക്കാലികമായിട്ട് ITC ഷെയർ പ്രൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് നിക്ഷേപകരെ ഇവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ITC ഷെയർ പ്രൈസ് ഇന്ന് ഏതാണ്ട് 170 രൂപ വിലയേ ഉള്ളൂ. 10 രൂപ ഡിവിഡൻഡ് കഴിഞ്ഞ ഇട കൊടുത്ത ഷെയറാണ് ITC. അതിൻ്റെ ടുബാക്കോ മേഖലയിൽ നിന്ന് ക്രമേണ അവരുടെ പ്രാധാന്യം കുറയ്ക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്ന ഒരു കാർഷിക മേഖലയിലും, അതുപോലെ തന്നെ ടോയ്ലറ്ററീസ് പോലുള്ള സോപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലേക്കുമൊക്കെ അവരുടെ ശ്രദ്ധ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ITC നല്ല ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. ITC ഈ പുതിയ നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾ ITC കൂടിയായിരിക്കും. അതുകൊണ്ട് ITC ആളുകൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു ഷെയറാണ്. മറ്റൊന്ന് റിലയൻസ് റീറ്റെയിൽ, നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. റിലയൻസ് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്ത് പോകുന്നതാണ്, ആൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. റിലയൻസ് റീറ്റെയിൽ വളരെയേറെ ശക്തമാവുകയാണ്. ഇന്നലെ റിലയൻസ് റീറ്റെയിലിനെ സംബന്ധിച്ചൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നത്, ഓരോ ദിവസവും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റിലയൻസ് റീറ്റെയിൽ ഒരു ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ഇക്വിറ്റിയായ KKR എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 1.5% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ആ 1.5% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഏതാണ്ട് 10,000 കോടി രൂപയ്ക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അത് 5,000 കോടി രൂപ 1.25% മിച്ചം ഷെയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് റിലയൻസ് റീറ്റെയിലിൻ്റെ കമ്പോള മൂല്യം ഏതാണ്ട് 400,000 കോടി രൂപയ്ക്കും 500,000 കോടി രൂപയ്ക്കും ഇടയിലായി മാറുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും പ്രൈവറ്റ് ഇക്വിറ്റീസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഒരിക്കലും നടത്തുന്നത്. അവർ ദീർഘകാല വീക്ഷണത്തോടെ അല്ലെങ്കിൽ ഒരു മധ്യകാല വീക്ഷണത്തോടു കൂടിയാണ് അവർ ഒരു മാർക്കറ്റിൽ ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനത്തോടെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ ബൈജൂസിൽ വീണ്ടും പുതിയ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നു. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റി. അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും വീണ്ടും നിക്ഷേപങ്ങൾ നടത്തുകയാണ്. അവർ പ്രധാനമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, റീറ്റെയിൽ മേഖലയിൽ ഒക്കെ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ബ്ലാക്ക് സ്റ്റോൺ, ബ്ലാക്ക് റോക്ക്, ബൈജൂസിൽ വീണ്ടും നിക്ഷേപം നടത്തുന്നു. ബൈജൂസിൻ്റെ ഓഹരി മൂല്യം ഏതാണ്ട് വീണ്ടും ഉയർന്നു. 80,000 കഴിഞ്ഞ ആഴ്ച 80,000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ബൈജൂസിൻ്റെ ഓഹരി മൂല്യം വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഓഹരി വിപണി മൊത്തം ഇന്നലെ തകർച്ചയിലാണ്, ഇന്ന് വീണ്ടും തകർച്ചയിലേക്കാണ് പോണത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് മാത്രം വളരെ ചെറിയ തോതിൽ ഓഹരി വിപണി ഉയർന്നു നിന്നിരുന്നു. ബാക്കി എല്ലാ ലോക കമ്പോളങ്ങളും, അമേരിക്കൻ മാർക്കറ്റും, നാസ്ഡാക്ക് വലിയ തകർച്ചയിലായിരുന്നു, അതുപോലെ ഡോ ജോൺസ് തകർച്ചയിലായിരുന്നു, ജപ്പാൻ മാർക്കറ്റ് തകർന്നു, ചൈനീസ് മാർക്കറ്റ്, എല്ലാ മാർക്കറ്റുകളും തകർന്നു. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ നല്ല തകർച്ചയായിരുന്നു, ഇന്ന് വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. ഏതാണ്ട് സെൻസെക്സ് 600 പോയിന്റ് തകർന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് തുടരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വളരെ സമീപകാലത്തൊരു താൽക്കാലികമായ ചെറിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അടിസ്ഥാനപരമായി കാണുന്ന പ്രവണത എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കുറച്ചുകൂടി താഴോട്ട് വരും, വീണ്ടും താഴോട്ട് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഒറ്റപ്പെട്ട ചില ഷെയറുകൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. വളരെ ചുരുക്കം ഷെയറുകളാണ് പിടിച്ചു നിൽക്കുന്നത്. ഒന്ന്, ബാങ്കിങ് മേഖല മൊത്തം തകർച്ചയിലാണ്. ബാങ്കിങ് മേഖല തകർച്ചയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ബാങ്കിങ് രംഗം വളരെ അനാശാസ്യമായ രീതിയിൽ, വളരെ ദുർബലമായ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും
ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച രണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. ഒന്ന് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അതിൻ്റെ ETF ആണ്. അതിൽ നിക്ഷേപിച്ച എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച സെൻട്രൽ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുടെ നിക്ഷേപിച്ച ETF ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം ഏതാണ്ട് 20-25% തകർന്നിരിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഭാരത് ETF എന്ന് പറയുന്നതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. അതും വലിയ തകർച്ചയെ കഴിഞ്ഞ ദിവസം നേരിട്ടു. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ ബാങ്കുകളൊക്കെ അടുത്ത കാലത്ത് ഒരു മുന്നേറ്റം നടത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ബാങ്കുണ്ട്, കോട്ടക് ബാങ്കാണ്. കോട്ടക് ബാങ്ക് ഇന്നും നേരിയ തോതിലാണെങ്കിൽ പോലും ഉയർച്ചയാണ്. മൊത്തം ബാങ്കിങ് മേഖല തകർന്നപ്പോഴും കോട്ടക് ബാങ്ക് ഇന്ന് ഉയർച്ചയിലാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യത്തുണ്ടായ ഒരു അപവാദങ്ങളിലും സാമ്പത്തിക തിരിമറികളിലും കോട്ടക് ബാങ്കിൻ്റെ പേര് ഒരിടത്തും വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ട്രഷറിയിൽ നിന്നും പുറത്തു വന്ന രഹസ്യരേഖയിൽ ഇന്ത്യയിലെ ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, SBI, HDFC, HSBC പ്രധാനമായിട്ടും HSBC അതിന് പേര് കേട്ടവരാണ്. HSBC മുതലായ എല്ലാ ബാങ്കുകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെയുണ്ട്. പക്ഷേ അതിലും കോട്ടക് ബാങ്കിൻ്റെ പേരില്ല. ആ ഒരു പണം തിരിമറി കേസിലും കോട്ടക് ബാങ്ക് ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരുടെ ട്രാൻസ്പെറൻസി വളരെ ട്രാൻസ്പെറൻ്റായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് കോട്ടക് ബാങ്ക്. അപ്പോൾ കോട്ടക് ബാങ്കിൻ്റെ വില മാത്രം ഇന്ന് കുറയാതെ നിൽക്കുന്നു. ഏക ബാങ്ക് കോട്ടക് ബാങ്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ഇന്ന് ശ്രദ്ധിക്കാവുന്ന ഒരു ഷെയർ, ഈ ഒരു സാഹചര്യം എല്ലാ മാർക്കറ്റും തകർന്നാണ്, ഒറ്റപ്പെട്ട സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറയുന്നതാണ് ഇർക്കോൺ എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ ഷെയർ. ചെറിയ ഷെയറാണ്, 10-80 രൂപ വിലയേ ഉള്ളൂ. ആ ഷെയർ ഇന്ന് കൂടുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും റെയിൽവേ മേഖലയിൽ വലിയ വികസനം ഉണ്ടാകുമെന്നും ബുള്ളറ്റ് ട്രെയിൻ മേഖലയിൽ അവരെ ഒരു കോൺട്രാക്ടറാണ് അവരായിരിക്കും, അവർ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വലിയൊരു പദ്ധതിയാണ്, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് കിട്ടും. അത് എല്ലാ ഇന്ത്യയെ സംബന്ധിച്ചും അത് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല മാനേജ്മെൻറ്റുള്ള, പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കും. അവ മാർക്കറ്റ് തകർച്ചയ്ക്ക് ശേഷം തിരിച്ചു കയറുമ്പോൾ, മാർക്കറ്റ് ഏത് തകർച്ചയ്ക്കും ശേഷം തിരിച്ചു കയറും. തിരിച്ചു കയറുമ്പോൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന ഷെയർ ഓഹരികൾ വൻ കുതിച്ചുചാട്ടം നടത്തും. അപ്പോൾ ഓഹരി വിപണിയിൽ ഈ തകർച്ച ഒരു നല്ല അവസരമായി കാണാവുന്നതാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നു. പക്ഷേ സാവധാനം മാർക്കറ്റിനെ സമീപിച്ചാൽ മതി. എടുത്തുചാടി മാർക്കറ്റിനെ സമീപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മാർക്കറ്റിൽ വരും ദിവസങ്ങളിലാണ് സാധ്യതകൾ കൂടുതലായിട്ടുണ്ടാവുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.